ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ദിവസത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടെയാണ് ആ ടാ കോഴി മുട്ടയിടായിരുന്നത്. അതെ, ആദ്യമൊക്കെ നമ്മൾ എന്താ പറയുക, കോഴികളെ ഐറ്റത്തിനാണ്ടോ, പുള്ളിക്കോഴീനെ പുതിയതെടുത്ത കേട്ടോ. ആദ്യമൊക്കെ നമ്മളേ പറയാൻ വന്നതെന്ന് വെച്ചാൽ മൊത്തത്തിൽ ഇപ്പോഴത്തെ സിറ്റുവേഷൻ കാണിച്ചു തരാം. ഇവിടെ മറ്റേ എന്താ പറയുക, വല കെട്ടി തിരിച്ച് അതിൻ്റെ ഉള്ളിൽ രണ്ടടി ഈ കൂടൊക്കെ ഇട്ടിട്ടൊക്കെ കൂടൊക്കെ ഇട്ട് അതിർത്തിക്ക് ഒത്തിരി തിരിച്ചിരുന്നത്. ഇപ്പോൾ കൂട് വേറെ, കോഴി വേറെ, അതിർത്തിയില്ല, അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇത് അമ്മയുടെ പണിയാണ്. പറഞ്ഞുതരാം എന്താ ചെയ്തതെന്ന്, ഓരോന്നായിട്ട് ഇപ്പോഴത്തെ സിറ്റുവേഷൻ കാണിച്ചു തരാം. ഈ കൂട് അത് ശരി, ഇവള് മുട്ടയിട്ടിട്ടുണ്ടല്ലോ, മുട്ടയിടാൻ വേണ്ടിയിട്ടേ അടച്ചിട്ടതാ ഈ പുള്ളിക്കോഴി. ഇതിനെ കൊടുക്കാനുള്ളതാണ് കേട്ടോ, പുള്ളിക്കോഴിയാണ്, 700 രൂപ കൊടുക്കാനുള്ളതാണ്. മുട്ടയുണ്ട്, മുട്ട ഒരു കാര്യം ചെയ്യുക, വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് മുട്ട മാറ്റുക, അല്ലെങ്കിൽ തുറന്നിട്ട് കഴിഞ്ഞാൽ കാക്ക വന്നുകൊണ്ട്. അതിൽ മുട്ടയുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ഒരു കൂട് കിടക്കണുണ്ടോ, പണ്ടം കൂടാണ്, ഒരു 6 അടി നീളവും ഒരു 3 അടി വീതിയുള്ള കൂട്, 2 നിലയായിട്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ രണ്ടും നമ്മൾ സെപ്പറേറ്റ് മുറിച്ചു, രണ്ടും സെപ്പറേറ്റ് മുറിച്ചിട്ട് ഉണ്ടല്ലേ, അത് പെയിൻ്റ് അടിച്ചു. 2 കൊല്ലമായി ഇത് പണിതിട്ട്. അപ്പോൾ ഇതിൻ്റെ താഴത്തെ നിലയമ്മ എന്താ പറയുക, അതിൻ്റെ അടിഭാഗമൊക്കെ ദ്രവിച്ചു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കോഴികൾ നമ്മളധികം 10 പടയും 2 പൂവനൊക്കെ മാക്സിമം വെക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഒരു 12 പടയും 1 പൂവനോ, അങ്ങനെ ഒരു 15 എണ്ണത്തിൽ കൂടുതൽ പേരൻ സ്റ്റോക്ക് ആക്കാൻ നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ല. അപ്പോൾ ടർക്കിയുണ്ട് ഒരു 8-10 എണ്ണം. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടർക്കീനെ കമ്പി വില കൂട്ടിലിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കാലിന് ശരിയല്ല. അപ്പോൾ അതിനെ ഒരു ഷെഡ് പോലെ പണിതിട്ട് അതിൻ്റെ ഉള്ളിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പം ഇത് കണ്ടോ, ഒരു 2 എണ്ണം ഒരുമിച്ചിടാൻ ഒരു 12 അടി നീളത്തിൽ നമ്മൾ പണിതിരിക്കുന്ന വീഡിയോയിലൊക്കെ എത്ര ക്ലിയർ ആവുമെന്ന് അറിയില്ല. അകലെന്നുള്ള വീഡിയോ കാണിച്ചു തരാം. അസോള വളർത്താനുള്ള കുഴി സെറ്റാക്കിയതാണ്, പിന്നെ അത് നടന്നില്ല. നമ്മുടെ പഴത്തോട്ടം ഓരോന്നായിട്ട് സെപ്പറേറ്റ് കാണിച്ചു തരാം. നാം ഡോക് മൈയാണ്, നമ്മളവിടെ മിയാസാക്കി, ഇവിടെ വിയറ്റ്നാം സൂപ്പർ ഗിയർ റെഡും ഒരു വീഡിയോ ചെയ്തിരുന്നു. ഓരോന്നായിട്ട് വേറെ കാണിച്ചു തരാം. ഇപ്പോൾ ഒരു ലോങ് ഷോട്ട് ഈ കൂടിൻ്റെ കാണിച്ചു തരാം. ണ്ടോ, ഒരു 6 അടി. അപ്പോൾ ഒരു നില ഇതിൻ്റെ മുകളിലിടും, ഒരു നില ഇതിൻ്റെ മുകളിലിടും, താഴെ ഇത് കംപ്ലീറ്റ് നമ്മൾ ഇത് അമ്മയും മെയിനായിട്ട് ഇതിൻ്റെ 90% പണി അമ്മ ഒറ്റയ്ക്ക് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ താഴെ ടർക്കിയും മുകളിൽ കോഴി ഇട്ടിട്ട് ഈ എന്താ പറയുക, ഇതിൻ്റെ മുകളിൽ കോഴിക്കൂട് ഇട്ടിട്ട് ഈ പഴത്തോട്ടത്തിലേക്ക് കോഴികളെ തുറന്നുവിടാനുള്ള പരിപാടിയാണ്. കംപ്ലീറ്റ് 4 വാടും ചുറ്റും എന്താ പറയുക, വല കെട്ടിയിട്ട്. ഇതൊക്കെ തീറ്റപ്പുല്ല് സൈഡിലുണ്ട്, ഇവിടെ വെള്ളക്കൂവിയുണ്ട്. വേനൽക്കാലത്ത് കുറച്ചും കൂടെ കസ്തൂരി മഞ്ഞളും കറുത്ത മഞ്ഞളും കറുത്ത ഇഞ്ചിയും അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ നടണമെന്ന് വിചാരിക്കുന്നു. ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ സിറ്റുവേഷൻ. റംബൂട്ടാൻ്റെ വിളവെടുപ്പൊക്കെ കഴിഞ്ഞു. പിന്നെയുള്ളത് മിൽക്ക് ഫ്രൂട്ടിൻ്റെ കായ്കൾ. ഇതിപ്പോൾ മാർച്ച് ഏപ്രിലോടെയൊക്കെ പൂവിട്ടിട്ട് ഇത് ഇപ്പോൾ ഈ പരുവത്തിൽ ഇതിൻ്റെ കായ ഉണ്ട്. നമ്മൾ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കായ ഒരു ഡിസംബർ ആകുമ്പോഴത്തേക്ക് ഇത് പഴുത്തു തുടങ്ങും. കണ്ടില്ലേ, ഇതാണ് ഞാൻ പറഞ്ഞ പുള്ളിപ്പൂവൻ പുതിയത് മേടിച്ചത്. എനിക്ക് ക്ലിയർ ആവണില്ല ഈ വെളിച്ചത്തിൽ. അതിൻ്റെ ശരീരഘടന കണ്ട. പിന്നെയും കായ്കളൊക്കെ ഉണ്ട്. ഇതൊക്കെ കായയായി വരുന്നതാണ്, അണ്ണാൻ കൊണ്ടുപോയില്ലെങ്കിൽ കിട്ടും. ഈ പൂവന കൊടുക്കാനുള്ളതാണ്, 500 രൂപ. അപ്പോൾ ഇതാണ് ആദന, വലിയൊരു കായയായിട്ട് മിൽക്ക് ഫ്രൂട്ട്. കരിക്കിൻ്റെ ടേസ്റ്റൊക്കെ ഉള്ള, പാലും കരിക്കും ചേർത്ത് മധുരട്ട് കുടിച്ചാൽ, മധുരട്ട് ഷെയ്ക്ക് അടിച്ച് അങ്ങനെ ഇരിക്കുക, അതുപോലെയാണ് ഇതിൻ്റെ കാമ്പ്. ഞാൻ വിചാരിക്കുന്നത് നമ്മുടെ കട്ട സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, അവർക്ക് ഇത് ഫ്രീ ആയിട്ട് അയച്ചു കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. അതിലൊന്ന്
അബ്ദുൾ റഹ്മാൻ കെ എ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുള്ളിയാണ്. പുള്ളി നമ്മുടെ എല്ലാ വീഡിയോയ്ക്കും കയറി കമൻറ്റ് ചെയ്യുന്ന ആൾ. അപ്പോൾ ആൾക്ക് ഞാൻ ടർക്കീനെ ഫ്രീ ആയിട്ട് കൊടുക്കാൻ വന്നപ്പോൾ ആൾക്ക് വളർത്തേണ്ട ഒരു ബുദ്ധിമുട്ട് വന്നു അവിടെ വീട്ടിലില്ലെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും ഇത് പഴുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കട്ട സബ്സ്ക്രൈബേഴ്സിന് അയച്ചു കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇവിടെ അതിൻ്റെ ഇടയ്ക്ക് ഇതേ കണ്ടോ, വേറെയും കാണുന്നുണ്ട്, കണ്ടോ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടെ പാസോളക്കുളമാണ്. ഞാൻ വിചാരിക്കുന്നത് ഇവിടെ മൂന്നാല് മുരിങ്ങത്തറി കുഴിച്ചിട്ടിട്ട് ഒരു അതിന് വേന കടുത്ത വേനൽക്കാലത്ത് അതിൻ്റെ മുകളിൽ ഓലിക്കിട്ട് ഒരു ഷെഡ് പോലെ പണിയാമെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മുടെ ഇപ്പോൾ ഒരു കോഴിയും കൂട്ടിയൊക്കെ ഇറങ്ങുന്ന പരിപാടിയില്ല കേട്ടോ. ഇങ്ങനെ കൂടിങ്ങനെ പൊളിച്ചിട്ടുണ്ട്. എല്ലാ റംബൂട്ടാൻ്റെയും ജാതിയിലും മുകളില റംബൂട്ടാൻ നമ്മൾ വല്ലാണ്ട് ഉയരം പോയ സമയത്ത് അത് വെട്ടിയിട്ട് ഇപ്പോൾ പൊടിപ്പൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് സിറ്റുവേഷൻ. അപ്പോൾ മെയിനായിട്ട് നമ്മുടെ കൂടും വളർത്തുന്ന സാഹചര്യമൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കൂടിൻ്റെയും ഒക്കെ സെറ്റപ്പ് കണ്ടില്ലേ. അപ്പോൾ ഇതാണ് നിലവിലെ അവസ്ഥ. രണ്ട് വലിയ കൂടുകൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊക്കെയും ഇങ്ങനെ അഴിച്ചു വിട്ട് വളർന്നാവുന്നതുകൊണ്ട് ഇതിൽ വേണ്ട രണ്ട് സ്റ്റെപ്പായിട്ടാണ്. ഇതിൻ്റെ മുകളിൽ രണ്ട് സ്റ്റെപ്പ് ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു കൂടിൻ്റെ ഉള്ളിൽ തന്നെ രണ്ട് സ്റ്റെപ്പാണ്. ഒരു താഴത്തൊരു എന്താ പറയുക ഒരു ഒരു കഷ്ണത്തിൽ, അതായത് ഒരു നിലയിലൊക്കെയും ഒരു 10-20 എണ്ണമൊക്കെ കൊള്ളും. ഒരു 100 കോഴിയൊക്കെയും വളർത്താനുള്ള സെറ്റപ്പ് ഉണ്ടത്. പക്ഷേ നമുക്ക് അത്രയും കോഴികളെ മാനേജ് ചെയ്യാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പേരൻറ്റൊക്കെ കുറച്ചത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നമ്മൾ ഈ മുട്ട എടുത്ത് വീട്ടിൽ കൊണ്ടു കൊടുക്കാം. നമ്മൾ അടുത്ത ഒരു 10-40 മുട്ടകൾ നമ്മൾ ഇൻക്യുബേറ്ററിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒരു കഴിഞ്ഞ തിങ്കളാഴ്ച അങ്ങോട്ടാണ് വെച്ചത്. അപ്പോൾ അത് 10-21 ദിവസം കൊണ്ട് വിരിയെന്ന് വിചാരിക്കുന്നു. ഈ മുട്ട ഞാനിങ്ങ് എടുക്കുക, അവൾ പൊക്കോട്ടെ. പിന്നെ വേറെയും കുറച്ച് പേരൻറ്റാക്കിലേക്ക് കുറച്ച് കോഴികളൊക്കെ വന്നിട്ടുണ്ട്. ഓരോന്ന് വ്യക്തമായിട്ട് കാണിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. സമയവും സൗകര്യം കിട്ടുന്നതിനനുസരിച്ച് ഓരോന്നൊക്കെ കാണിക്കാം. അതെ, അവൾ പുറത്തിറങ്ങി. മെയിനായിട്ട് ഇപ്പോൾ ഒരു പൂവനേ ഉള്ളൂ. ഒരു ചാരപ്പുള്ളിയും ഒരു നെയ്ക്കിടിനൊക്കെ ചാരിയും വേറെ ഉണ്ട്. അപ്പോൾ അവരെ ധാരാളെന്ന് മനസ്സിലാവണില്ലല്ലോ. ആ ഇതാണ് ആ കറുപ്പ പുള്ളി, ലേറ്റസ്റ്റ് എടുത്തതാണ്. നിങ്ങൾക്ക് കാണാണ്ടാവില്ല അല്ലേ. ഞാൻ സൂം ചെയ്തിട്ടാ, ഓക്കെ. സൂം ചെയ്ത് എത്രത്തോളം ഉണ്ടാവും എന്നറിയില്ല, ഞാൻ അടുത്തേക്ക് പോയി നോക്കാം. ഇതപ്പുറത്തെ അപ്പുറത്തെ പറമ്പേ പോയി. ഇതിരി പണിയുണ്ട്, ഇനി അത് വന്നോളൂ. ഓക്കെ. അപ്പോൾ ഇപ്പോൾ സർവ്വസ്വതന്ത്രമായിട്ടാണ് എല്ലാവരും നിൽക്കുന്നത്. അപ്പോൾ ഇത്തരത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കോഴികളൊക്കെ അങ്ങനെ ഇങ്ങനെയും കിടന്ന് നടക്കുന്നുണ്ട്. അതൊരു ഓൾഡ് ലൈനേജ്. നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം, ഇതൊക്കെയും ശരിക്കും വായ്പണൊക്കെ വന്ന് സുഖപ്പെടുത്തിയിട്ടുള്ളതാണ്. അതെ, അവൾ ഇപ്പോൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. നമുക്ക് ഇപ്പോഴും വിൽപ്പനയൊക്കെ ഉണ്ട്. കോഴിക്കുഞ്ഞുങ്ങൾ നിലവിലുണ്ട്. വേണ്ടവർ 94 95 55 13 37 എന്ന നമ്പറിലേക്ക് വിളിക്കുക.